ഹലോ കൂട്ടുകാരെ അലൈക്കും ഇന്ന് നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ് താരിഖ് അൽവഹദത്തു റാബ്യ പാഠം നാല് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം എന്ന പാഠത്തിൻ്റെ തതിരിബാത്ത് ഉത്തരങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ കേൾക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ പാഠം ഒന്ന് ആദ്യം വായിക്കാം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം ഉസ്മാനിയ ഖിലാഫത്ത് ശക്തിയിലും വിസ്തൃതിയിലും അതിൻ്റെ ഉച്ചകോടി പ്രാപിച്ചു പക്ഷേ പിന്നീടുണ്ടായ പല കാരണങ്ങളും പ്രതിബന്ധങ്ങളും നിമിത്തം പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ അതിൻ്റെ പതനം തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം തുടങ്ങി ആദ്യഘട്ടത്തിൽ അവരുടെ മുന്നേറ്റം നിലക്കുകയും രണ്ടാം ഘട്ടത്തിൽ മറ്റുള്ളവരുടെ കടന്നാക്രമണത്തിന് അവർ വിധേയരാവുകയും ചെയ്തു അങ്ങനെ അതിവിശാലമായ ഉസ്മാനി തുർക്കി സാമ്രാജ്യം ദിനേന സങ്കോചിച്ചു അവസാനം ഏഷ്യ മൈനറിൽ പരിമിതമായ ഒരു കൊച്ചു രാഷ്ട്രമായി പരിണമിച്ചു പരിണമിച്ചു പറഞ്ഞാൽ രൂപാന്തരം പ്രാപിച്ചു ഒരു കൊച്ചു രാഷ്ട്രമായി രൂപാന്തരം പ്രാപിച്ചു അടുത്തത് പ്രധാനമായ പതന കാരണങ്ങൾ അതായത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രധാനമായ പതന കാരണങ്ങൾ ഒന്ന് ആഭ്യന്തര കലാപങ്ങളും പ്രക്ഷോഭങ്ങളും രണ്ട് യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ അഭാവം അതായത് ഇല്ലായ്മ യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ ഇല്ലായ്മ മൂന്ന് ഉദ്യോഗസ്ഥരുടെ അധാർമികതയും കൈക്കൂലിയും ഉദ്യോഗസ്ഥരുടെ അധാർമികതയും കൈക്കൂലിയും നാല് സൈനികരുടെ അനുസരണക്കേട് അഞ്ച് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഭരണകൂടത്തിന്റെ അശ്രദ്ധ ആറ് ക്രിസ്തീയ രാജ്യങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നടത്തിയ വിശുദ്ധ സഖ്യം അപ്പൊ വിശുദ്ധ സഖ്യം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തീയ രാജ്യങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നടത്തിയത് ഏഴ് വിവിധ മേഖലകളിൽ നടന്ന നിരന്തര യുദ്ധം ഇത്യാദി പ്രതിസന്ധികൾ കാരണം അതായത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിന് കാരണമായ ഇത്യാദി പ്രതിസന്ധികൾ കാരണം ഭരണകൂടത്തിന് അതിന്റെ രാജ്യങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അതിനിടെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധത്തിൽ ഉസ്മാനികൾ ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെട്ട സഖ്യകക്ഷികളെ ജർമ്മനി നാല് വർഷം വിജയകരമായി നേരിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മനി ആയുധം വെച്ചതോടെ തുർക്കിയും അങ്ങനെ ചെയ്യാൻ നിർബന്ധിതമായി അതോടെ അവർക്ക് കീഴിലുണ്ടായിരുന്ന യൂറോപ്യൻ പ്രദേശങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളാവുകയോ മറ്റു രാജ്യങ്ങളോട് ചേർക്കപ്പെടുകയോ ചെയ്തു അറബി രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ അതായത് സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തി പ്രാപിച്ചു അവസരം മുതലെടുത്ത യൂറോപ്യർ അറബി രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം തുർക്കിയുടെയും ജർമ്മനിയുടെയും പരാജയത്തിൽ പലയവസാനിച്ചപ്പോൾ പല്യവസാനിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പൂർണമായി അവസാനിച്ചപ്പോൾ ഈ രാജ്യങ്ങൾ യൂറോപ്യൻ കോളനി വാഴ്ചക്കിരയായി അൽജീരിയയിലും ദുണീഷ്യയിലും മകരബിലും ഫ്രാൻസ് അധിനിവേശം നടത്തി ഈജിപ്തിലും ഇറാഖിലും അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് വശത്തും ബ്രിട്ടൻ അധികാരം സ്ഥാപിച്ചു ഈജിപ്തിലും ഇറാഖിലും അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് വശത്തും ബ്രിട്ടൻ അധികാരം സ്ഥാപിച്ചു ലിബിയയിൽ ഇറ്റലിയും അധിനിവേശം നടത്തി സിറിയായും ലബനാനും ഫ്രാൻസിന്റെയും ഫലസ്തീനും ജോർഡാനും ബ്രിട്ടന്റെയും കീഴിലായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയുടെ പരാജയം ഏഷ്യാ മൈനർ വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സൈഫർ ഉടമ്പടി രാജ്യം പങ്കിട്ടെടുക്കാൻ യൂറോപ്യർക്ക് അനുവാദം നൽകിയെങ്കിലും അതിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ സൈഫർ ഉടമ്പടി രാജ്യം പങ്കിട്ടെടുക്കാൻ യൂറോപ്യർക്ക് അനുവാദം നൽകിയെങ്കിലും അതിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം പുറപ്പെട്ടു പ്രക്ഷോഭത്തിന് മുസ്തഫ കമാൽ നേതൃത്വം നൽകി അദ്ദേഹം അങ്കാറയിൽ ദേശീയ സംഘടനയുണ്ടാക്കി പ്രക്ഷോഭങ്ങളെ തുടർന്ന് തുർക്കിക്ക് ഏഷ്യ മൈനറിൽ അധികാരം തിരിച്ചു കിട്ടി പിന്നീട് ആയിരത്തി ഒക്ടോബറിൽ മുസ്തഫ കമാലിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംഘടന രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും മുസ്തഫ കമാലിനെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അങ്കാറയിലേക്ക് മാറ്റുകയും ചെയ്തു അതായത് മുസ്തഫ കമാൽ പ്രസിഡന്റായി ഉടനെ ചെയ്തതാണ് തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അങ്കാറയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുസ്തഫ കമാൽ ഖിലാഫത്ത് നിർത്തൽ ചെയ്യുകയും ഖലീഫയെ പുറത്താക്കുകയും രാജ്യത്തെ ഒരു സെക്യുലർ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരമായ അതായത് ഒരു മതവുമായി ബന്ധപ്പെടാത്ത രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അക്രമിയായ ഈ ഭരണാധിപൻ ഇസ്ലാമിക കോടതികളും മതവിദ്യാലയങ്ങളും അറബി ഭാഷയും ഹിജറ കലണ്ടറും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അവധി ദിവസം വെള്ളിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റുകയും അറബിയിൽ ഗ്രന്ഥപ്രകാശനം നിരോധിക്കുകയും ചെയ്തു അറബി ലിപിയിൽ എഴുതിയിരുന്ന തുർക്കി ഭാഷ ലാറ്റിൻ ലിപിയിൽ എഴുതാൻ ഉത്തരവിട്ടു ഇദ്ദേഹമാണ് ജുമാഅത്തുബ ആദ്യമായി അനറബി ഭാഷയിൽ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുസ്തഫ കമാൽ മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുസ്തഫ കമാൽ മരണമടഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിക ചൈതന്യം അതായത് ഇസ്ലാമിൻ്റെ ആ പഴയ ഉന്മേഷവും ഊർജ്ജസ്വലതയും തുർക്കിയിൽ പുനരാരംഭിച്ചു തുടങ്ങി അലഹമുല്ല ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തതിരിബാത് ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം ശരിയുത്തരത്തിനു നേരെയുള്ള കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം തുടങ്ങി പതിനാലാം നൂറ്റാണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ ഉത്തരം പതിനാറാം നൂറ്റാണ്ടിൽ രണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനികൾ ഇവരുടെ പക്ഷത്തായിരുന്നു ജർമ്മനിയുടെ ബ്രിട്ടന്റെ ഫ്രാൻസിന്റെ ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനികൾ ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു മൂന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ആയുധം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയുധം വെച്ചു നാല് മുസ്തഫ കമാൽ പ്രഥമ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇറാഖിന്റെ തുർക്കിയുടെ ഈജിപ്തിന്റെ ഉത്തരം തുർക്കിയുടെ പ്രഥമ പ്രസിഡൻ്റായി മുസ്തഫ കമാൽ തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പ്രവർത്തനം ചേരുമ്പടി ചേർക്കുക ഒന്ന് സൈഫർ ഉടമ്പടി നടന്നു ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അപ്പോൾ സൈഫർ ഉടമ്പടി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രണ്ട് തുർക്കി ഒരു റിപ്പബ്ലിക്കായി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് മുസ്തഫ കമാൽ ഖിലാഫത്ത് നിർത്തലാക്കി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നാല് മുസ്തഫ കമാൽ മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക ഒന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി എതിരാളികളെ ഡേഷ് വർഷം നേരിട്ടു ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി എതിരാളികളെ നാല് വർഷം നേരിട്ടു രണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈജിപ്തിൽ ഡേഷ് അധിനിവേശം നടത്തി ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈജിപ്തിൽ ബ്രിട്ടൻ അധിനിവേശം നടത്തി മൂന്ന് ജുമാ ഖുത്തുബയിൽ ആദ്യമായി അനറബി ഭാഷയിൽ ഡേഷ് എന്ന ഭരണാധികാരിയാണ് ഉത്തരം ജുമാ ഖുത്തുബ ആദ്യമായി അനറബി ഭാഷയിൽ ഏർപ്പെടുത്തിയത് മുസ്തഫ കമാൽ എന്ന ഭരണാധികാരിയാണ് അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഒന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം തുടങ്ങിയത് എപ്പോൾ ഉത്തരം പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനം തുടങ്ങി രണ്ട് ഏതിനാണ് വിശുദ്ധ സഖ്യം എന്ന് പറയുന്നത് ഉത്തരം ക്രിസ്തീയ രാജ്യങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നടത്തിയതാണ് വിശുദ്ധ സഖ്യം ക്രിസ്തീയ രാജ്യങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നടത്തിയതാണ് വിശുദ്ധ സഖ്യം മൂന്ന് ഉദ്യോഗസ്ഥരുടെ ഈ രണ്ട് സ്വഭാവങ്ങളും ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിന് കാരണമായി ഏത് ഉത്തരം ഉദ്യോഗസ്ഥരുടെ അധാർമികതയും കൈക്കൂലിയും ഉദ്യോഗസ്ഥരുടെ അധാർമികതയും കൈക്കൂലിയും നാല് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ എതിരാളികളായിരുന്ന സഖ്യകക്ഷികൾ ആരെല്ലാം ഉത്തരം റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് അഞ്ച് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അധിനിവേശം നടത്തിയ രണ്ടു രാജ്യങ്ങൾ ഉത്തരം ഈജിപ്ത് ഇറാഖ് ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സൈഫർ ഉടമ്പടി എന്തായിരുന്നു ഉത്തരം രാജ്യം പങ്കിട്ടെടുക്കാൻ യൂറോപ്യർക്ക് അനുവാദം നൽകി ഇതാണ് സൈഫർ ഉടമ്പടി ഏഴ് തുർക്കിക്ക് ഏഷ്യ മൈനറിൽ അധികാരം തിരിച്ചു കിട്ടാൻ കാരണമെന്ത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന സൈഫർ ഉടമ്പടിയിൽ രാജ്യം പങ്കിട്ടെടുക്കാൻ യൂറോപ്യർക്ക് അനുവാദം നൽകിയതിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ പുറപ്പെട്ടു ഈ പ്രക്ഷോഭങ്ങളെ തുടർന്ന് തുർക്കിക്ക് ഏഷ്യ മൈനറിൽ അധികാരം കിട്ടി എട്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മുസ്തഫ കമാൽ ചെയ്തതെന്ത് ഉത്തരം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അങ്കാറയിലേക്ക് മാറ്റി തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അങ്കാറയിലേക്ക് മാറ്റി അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക ഒന്ന് മുസ്തഫ കമാൽ അക്രമിയായ ഭരണാധികാരി അപ്പോൾ ഇതിന്റെ ഉത്തരം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സൈഫർ ഉടമ്പടിയിലെ ഉപാധിക്കെതിരെയായി രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ പുറപ്പെട്ടു പ്രക്ഷോഭത്തിന് മുസ്തഫ കമാൽ എന്ന അക്രമിയാണ് നേതൃത്വം നൽകിയത് ഇതിനെ തുടർന്ന് തുർക്കിക്ക് ഏഷ്യാ മൈനറിൽ അധികാരം തിരിച്ചു കിട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസ്തഫ കമാലിനെ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുസ്തഫ കമാൽ ഖിലാഫത്ത് നിർത്തൽ ചെയ്യുകയും ഖലീഫയെ പുറത്താക്കുകയും രാജ്യത്തെ ഒരു സെക്യുലർ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അക്രമിയായി ഈ ഭരണാധിപൻ ഇസ്ലാമിക കോടതികളും മതവിദ്യാലയങ്ങളും അറബി ഭാഷയും ഹിജറ കലണ്ടറും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അവധി ദിവസം വെള്ളിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റുകയും അറബിയിൽ ഗ്രന്ഥപ്രകാശനം നിരോധിക്കുകയും ചെയ്തു അറബി എഴുതിയിരുന്ന തുർക്കി ഭാഷ ലാറ്റിൻ ലിപിയിൽ എഴുതാൻ ഉത്തരവിട്ടു ഇദ്ദേഹമാണ് ജുമാ ഖുതുബ ആദ്യമായി അനറബി ഭാഷയിൽ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുസ്തഫ കമാൽ മരണമടഞ്ഞു അതുവരെ എഴുതിയാൽ മതി രണ്ട് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതന കാരണങ്ങൾ അപ്പൊ അതിന്റെ ഉത്തരം നോക്കാം ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രധാനമായ പതന കാരണങ്ങളാണ് എന്നതിനുശേഷം ആഭ്യന്തര കലാപങ്ങളും പ്രക്ഷോഭങ്ങളും യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ അഭാവം ഉദ്യോഗസ്ഥരുടെ അധാർമികതയും കൈക്കൂലിയും സൈനികരുടെ അനുസരണക്കേട് പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഭരണകൂടത്തിന്റെ അശ്രദ്ധ ക്രിസ്തീയ രാജ്യങ്ങൾ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ നടത്തിയ വിശുദ്ധ സഖ്യം വിവിധ മേഖലകളിൽ നടന്ന നിരന്തര യുദ്ധം എന്നിവയാണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പ്രധാനമായ പതന കാരണങ്ങൾ മൂന്ന് ഒന്നാം ലോക മഹായുദ്ധവും ഉസ്മാനികളും അപ്പൊ ഉത്തരം നോക്കാം ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ പതനത്തിന് കാരണമായ പ്രതിസന്ധികൾ കൊണ്ട് ഭരണകൂടത്തിന് അതിന്റെ രാജ്യങ്ങൾ ഓരോന്നായി നായ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അതിനിടെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു യുദ്ധത്തിൽ ഉസ്മാനികൾ ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെട്ട സഖ്യകക്ഷികളെ ജർമ്മനി നാല് വർഷം വിജയകരമായി നേരിട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജർമ്മനി ആയുധം വെച്ചതോടെ തുർക്കിയും അങ്ങനെ ചെയ്യാൻ നിർബന്ധിതമായി അതോടെ അവർക്ക് കീഴിലുണ്ടായിരുന്ന യൂറോപ്യൻ പ്രദേശങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളാവുകയോ മറ്റു രാജ്യങ്ങളോട് ചേർക്കപ്പെടുകയോ ചെയ്തു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം തുർക്കിയുടെയും ജർമ്മനിയുടെയും പരാജയത്തിൽ പര്യവസാനിച്ചു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പത്താം ക്ലാസ് താരിഖ് വഹദത്തു റാബ്യ പാഠം നാല് ഒസ്മാനിയ ഖിലാഫത്തിന്റെ പതനം എന്ന പാഠത്തിന്റെ ക്വസ്റ്റൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തുഹു